ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അതെന്തര സാധനം? എന്താ സാധനം? എന്തോ സാധനം. ഇവൻ എന്താ ഉദ്ദേശിച്ചത്? എന്താ ഗൈസ്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആദ്യം ഇവൻ്റെ പൊണ്ണും പിള്ളനെ കൊണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വേറൊരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ആ പെൺകുട്ടി ഇവനൊരു കൊടുത്തു, എന്നിട്ട് നേരെ ഇപ്പറയുള്ള ഇവൻ്റെ പെണ്ണും പിള്ളനെ പിടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. എന്നിട്ടൊരു വേറെ ലെവൽ മാസ് എൻട്രിയും, മാസ് എൻട്രി എന്ന് പറയാൻ പറ്റുമോ? ആ പറയാൻ പറ്റും തോന്നുന്നു. അതാണ് ഹുഡിൻ്റെ ക്യാപ്പെടുത്ത് തലയിലിട്ടിട്ട് വലിച്ച് കയറ്റു. എന്തൊക്കെ കാണണോ എന്തോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇത് കണ്ടോ? എന്തായാലും കിള്ളനായിട്ടുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. നമുക്ക് അടുത്ത് കാണാം. എന്താ എന്താ സംഭവിച്ചേ? ഓ, ഒരു പയ്യൻ അതിലെ ഫോണും കൊണ്ട് നടന്നു പോയപ്പോൾ ഒരു കുട്ടി അത് നൈസായിട്ട് ഇങ്ങ് പൊക്കി. ദെൻ ഇതിങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നമ്മൾ പറയുന്നത്? ഓ, അത് തിരിച്ചു കൊടുത്ത് അവൻ വന്നപ്പോൾ. ആന്ദ്ര, എന്താ സംഭവിച്ചേ? ആ കുട്ടി അവൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പൊക്കിയെടുത്തു. അവനത് തിരിച്ച് വന്നപ്പോൾ ഫോണ് ചോദിച്ചപ്പോൾ ചോദിച്ചോ എന്തോ, ഫോണ് തിരിച്ചു കൊടുത്തു. അപ്പോഴേക്ക് വേറൊരുത്തം വന്ന് അവനെ തള്ളി മാറ്റിയിട്ട് അവളെയും പൊക്കി പോന്നു. അവളെന്താ തല ഇറങ്ങി വീഴാൻ പോയതാണോ? എന്താ സംഭവം? എന്താ സംഭവം? മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചില മനസ്സിലാകാത്ത വീഡിയോകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതെന്ത് സംഭവം മനസ്സിലാവില്ല. നമുക്കെന്തായാലും അടുത്ത് കാണാം. നല്ല രസമാണ് വീഡിയോ, നമുക്കെന്തായാലും അടുത്ത് കാണാം. യെസ്, ഇവനൊക്കെ ഏതാന്നേ? നിങ്ങൾക്ക് ഇപ്പം എന്തോ മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം മനസ്സിലായോ? ഇവൻ ഇവൻ്റെ റൂമിൽ ഏതോ ഒരു കുട്ടിനെയും കൊണ്ട് വന്നേ. അപ്പോൾ ഇവൻ്റെ ഒറിജിനൽ പെണ്ണും പിള്ള വന്നപ്പോൾ ഇവനെന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു തുണി ഇങ്ങനെ പിടിച്ചിട്ട് അവളെ പുറത്തോട്ടാക്കി. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ, ഇത് ആ തുണീൻ്റെ സൈഡിൽ അവളുണ്ട്. അവളിതെന്താ ഇങ്ങനെ എന്തോ ഇവളിതെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതാണ് എനിക്ക് കാണേണ്ടത്. യെസ് യെസ്. അങ്ങനെ ബാക്കിലോട്ട് മറിഞ്ഞ് വീണിട്ടും യവൻ പിടിച്ച് കയ്യിലിങ്ങനെ പിടിച്ച് നിർത്തിയിട്ടും കയ്യിൽ നിന്ന് ഫോണ് പിടിവിടാത്ത ഈ ചേച്ചിയാണ് എൻ്റെ ഹീറോ. അവിടെ രക്ഷിക്കുന്നവർ ആരാലും രക്ഷിച്ചോട്? നമുക്കത് മൈൻഡ് ചെയ്യണം. എനിക്ക് എൻ്റെ കൽപ്പന വിളിച്ചുകൊണ്ടിരിക്കണം. ഗസ് നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ ലൈക്ക് കണ്ടാലേ ഞെട്ടുക. 500,000, 900,000 ഒക്കെ ലൈക്ക്. എന്താ അല്ലേ, നല്ലതാ. നമുക്കെന്തായാലും അടുത്ത് കാണാം. യെസ്, ഒരു മഞ്ഞക്കിളി നടന്നു വരുന്നുണ്ട്. ഓ, ഇവനെന്തോ വെറുപ്പിച്ചിട്ട് അവൾ തിരിച്ചു പോയി. എന്താ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് പുറത്ത് ട്രെൻഡിങ് ആട്ടോ, പുറത്ത് ട്രെൻഡിങ് ആണ്. ഇവിടെ അതിൻ്റെയും കൂടി ഒരു കുറവാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ അതുണ്ട്. ഇവരൊക്കെ നമ്മുടെ നാട്ടിലുള്ള മാസോളികളെ പോലെ ഉള്ള ആളുകളായിരിക്കാം. എന്തായാലും നമുക്കറിയില്ല. എന്തായാലും നല്ല വീഡിയോ ആണ്, നമുക്ക് അടുത്ത് കാണാം. ചിരിക്കരുതേ എൻ്റെ പൊന്നടാവേ, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നേ? ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബൈക്കിൻ്റെ മുകളിൽ, ഈ പെട്രോൾ ടാങ്കിൻ്റെ മുമ്പിലൊക്കെ ഒരാൾ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഒരാൾ വന്നിരിക്കുന്നേ, അതൊരു ഗേളായിരിക്കും. അതിൻ്റെ ഒരു വേറെ മോഡൽ സാധനമാണ് ഇത്. എന്തായാലും പയ്യൻ 100,000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കേരളത്തിൽ അങ്ങനെ കയറി അങ്ങ് പോകാറുണ്ട്. അവരങ്ങ് ഫേമസ് ആയി മാറാറുണ്ട്. അപ്പം അതുപോലെ എന്തോ സംഭവമായിരിക്കാം, 100,000 ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും അടുത്ത് കാണാം. ഇതാരിത്? ഓ, ഇതോ, ഇതിപ്പോ എന്ത്, ഇതാർക്ക് ചെയ്യാൻ പറ്റാത്തെ?
വേണ്ട, സോറി, നടക്കൂല വേണ്ടാത്ത പണിക്ക് എന്തിനാ നിൽക്കുന്നേ അല്ലേ. എന്തായാലും ചേച്ചിക്ക് നമ്മൾ 2 മാർക്ക് കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് പേഷ്യൻറ്റ്. ഓ, രണ്ടുപേരുണ്ടോ? ഇവര് ഇവിടെ ഉള്ളതാണോ? നല്ലതാ, അതാരായാലും ഫോണൊക്കെ ചവിട്ടി തെറിപ്പിച്ച ചെവിടത്തൊന്ന് കിട്ടും. പക്ഷേ കിട്ടില്ല. കാരണം എന്ത്? അത് ഫോൺ കവറായിരുന്നു ഗൈസ്. ഫോണ് കൈ പിടിക്കാൻ പറ്റൂലല്ലോ. കാരണം എന്തേ? ഇവിടെ റീൽസ് ഷൂട്ട് ചെയ്യണ്ടേ, അതിന് ഫോൺ വേണ്ടേ. അപ്പോൾ പൗച്ചിനുള്ളിൽ ഫോൺ ഊരിയിട്ട് അവിടെ കൊടുക്കണം. എന്നിട്ട് ഫോണിൻ്റെ പകരം പൗച്ച് വെച്ചിട്ട് തട്ടിക്കളിക്കണം. അറ്റ്ലീസ്റ്റ് ആ ക്യാമറയുടെ ഹോൾസിൻ്റെ ഭാഗത്ത് കൈ വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞങ്ങൾ അറിയില്ലായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ഗൈസ് ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഒരു വേറെ ലെവൽ സംഭവമായിട്ടുണ്ട്. എന്തായാലും എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു, വേറെ ലെവൽ സാധനമായിരുന്നു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. രണ്ടുപേരെ ഇളി കണ്ടില്ലേ, അതിൻ്റെ ഇടയിലൊന്ന് വായു തുറന്നിരിക്കുന്നത്, അതാണ് അവിടെ 3G ആയത്. ഇതെന്തായാലും മുമ്പേ ഉള്ള ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇത് വേറെ ലെവൽ സാധനമാണ്, ഇങ്ങനെ അത് വേറെ സംഭവമാണ്. നമ്മളിങ്ങനെ കിസ് കൈക്ക് കൊടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുക. അപ്പം ചില ആകർഷണ ബലങ്ങൾ കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവളുടെ കൈ അവൻ്റെ ഷർട്ടിലോട്ട് പോവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് വേറൊരു ലോകമാണ് ഗൈസ്. ഓക്കെ, എന്തൊക്കെ വീഡിയോസ് ആണേ. ഇതിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്തായാലും എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് വേറെ ലെവൽ വീഡിയോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.